വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഷറൂൾ. നമ്മളൊരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പൊ ഇന്ന് August 15 സ്വാതന്ത്ര്യദിന ആണ്. അപ്പോ എല്ലാവർക്കും ഷറൂൾ വ്ളോഗിന്റെ സ്വാതന്ത്ര്യദിന ആശംസകൾ. അപ്പോ ഇന്ന് കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോ കൊടി ഉയർത്തിന്റെ തിരൂരങ്ങാടി മുനിസിപ്പാലിറ്റി കൗൺസിലർ ആണ് 18-ാം വാർഡിലെ സെയ്യർക്കാണ് നമ്മളെ കൊടി ഉയർത്തുന്നത്. അപ്പോ വീരാശ്ശേരി സെയ്യറാണ് നമ്മളെ കൊടി ഉയർത്തിന്റെ. അപ്പോ ഒന്ന് കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോ നമ്മളെ ജെയ്സി ഇറങ്ങിയിട്ടുണ്ട്. അത് പ്രകാശിപ്പിക്കുന്നത് ഈ സെയ്യർക്കാണ്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. നമ്മളാ വീടിന് മുന്നിൽ വെച്ചിട്ട് തന്നെയാണ് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കണത്. അപ്പോൾ കുറച്ച് ഡെക്കറേഷനൊക്കെ ചെയ്തിരിക്കണേ. അപ്പോൾ പതാക 7-ാം തീയതിക്കാണ് ഉയർത്തൽ. നമ്മളെ സെയ്യർക്കാണ്, വീരാശ്ശേരി സെയ്യർക്കാണ് നമ്മളെ പതാക ഉയർത്തൽ. അപ്പൊ നമ്മളെ സെയ്യർക്ക് ഇവിടെ എത്തിയിട്ടുണ്ട്. നമ്മളെ ഷാഡോ വ്ളോഗിന്റെ ജെയ്സി പ്രകാശനം ചെയ്യുന്നതും ഈ സെയ്യർക്കാണ്. അത് കഴിഞ്ഞിട്ടായിരിക്കും ഇനി പതാക ഉയർത്തല്. നമ്മളെ ജെയ്സി സെയ്യർക്ക പ്രകാശനം ചെയ്യാൻ പോവാണ്. യൂട്യൂബ് ചാനൽ ഷാഡോ വ്ളോഗ്. നമ്മളെ ഫോട്ടോ ഒക്കെ വെച്ചുണ്ട്. ലോകം പ്രകാശനം ചെയ്യുന്നു. ഈ യൂട്യൂബ് ചാനലുകാർ കുറെ ഇറങ്ങിയിട്ടുണ്ട്. അതില് നല്ല നമുക്ക് മെസ്സേജ് തരുന്ന ഒരുപാട് ചാനലുകാരുണ്ട്. വെറുതെ എന്തെങ്കിലും ഇപ്പൊ ഇന്നലെ കഴിഞ്ഞ ആഴ്ച രണ്ടാളെ കൊണ്ടുപോയല്ലോ, എല്ലാവരും ഇറങ്ങിയിട്ടുണ്ടാവല്ലോ. അതേപോലെ ഒരു ആർക്കൊരു ഉപകാരപ്രദമല്ലാത്ത കുറെ ചാനലുകാരുണ്ട്. എന്നാലും അതിന്റെ ബാക്കിലൊക്കെ ആളുകളുണ്ട്. എന്തായാലും നമ്മളെ കുട്ടി 400 സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു ചാനൽ ഇപ്പം മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. ഈ ചാനലിപ്പോൾ ഞാൻ 2-3 വീഡിയോസ് കണ്ടു. കുറച്ച് രസകരമായ ഗെയിമിങ്ങും കാര്യങ്ങളൊക്കെ തന്നെയാണുള്ളത്. എന്നാലും ഒരു കാര്യം ചെയ്യുക, ഈ കണ്ടന്റുകൾ ഇല്ലാതാവുമ്പോൾ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ആളുകൾക്ക് ഇതൊന്നും എത്തിച്ചുകൊണ്ടിരിക്കണം എന്നുള്ള ഒരു ചിന്തയാണ് എല്ലാ യൂട്യൂബേഴ്സിനും ഉള്ളത്. എന്നാൽ അതിലൊക്കെ ഉപരി നമ്മൾ കൊടുക്കുന്ന കണ്ടന്റ് ആളുകൾക്ക് എത്രത്തോളം ഉപകാരപ്രദമാവുമെന്നുള്ള ഒരു രീതിയിലായിരിക്കും നമ്മൾ ചിന്തിക്കേണ്ടത്. നമ്മള് എല്ലാ വീഡിയോയിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യാന്നൊന്നും പറഞ്ഞ ആൾക്കാരെ വെറുപ്പിക്കാതെ തന്നെ ആൾക്കാരെ ലൈക്ക് ചെയ്യാൻ വരണം. അതായിരിക്കണം നമ്മളെ വീഡിയോന്റെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മൾ സിസ്റ്റം തന്നെ നമ്മളെ മെത്തേഡ് തന്നെ അങ്ങനെ ആയിരിക്കണം. അപ്പൊ എന്തായാലും ഇവന്റെ ഈ ചാനലിന് എല്ലാവിധ ഭാവുകളും നേരാണ്. ഇവൻ കേരളത്തിലെ അല്ലെങ്കിൽ ലോകത്തിലെ തന്നെ അറിയപ്പെടുന്ന ഒരു യൂട്യൂബറായി മാറ്റാൻ ആഗ്രഹിച്ചു. വളരെ തിരക്കിനിടയിലും നമ്മുടെ പരിപാടിയിലേക്ക് എത്തിച്ചെന്ന കൗൺസിലർ ഉയർത്തുകൊടുത്ത് ശ്രീ വീരാശേരിക്കും മറ്റ് സഹപ്രവർത്തകർക്കും എല്ലാവർക്കും മറ്റു വർഷം സ്വാഗതം പറഞ്ഞുകൊണ്ട്
ഉദ്ഘാടന ഭാഷണം അല്ലെങ്കിൽ സ്വാതന്ത്ര്യദിന സന്ദേശം നൽകാൻ വേണ്ടി കൗൺസിലർ സയ്യിർ വീരാശേരിയെ സാദരം സ്വാഗതം. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ രാജ്യം 75 വർഷം എല്ലാവർക്കും സ്വാതന്ത്ര്യദിന ആശംസകളും ധൈര്യത്തിനെതിരെ ആദ്യം പറഞ്ഞ ധൈര്യമില്ല, ആദ്യം ജസ്റ്റ് ചോദിക്കാണ് ഇതിൽ ആരെങ്കിലും ഏതെങ്കിലും തരത്തിൽ ലഹരി യൂസ് ചെയ്യുന്നവരുണ്ട്? അങ്ങനത്തെ ഒരു തലമുറ ഈ കാലത്ത് ഒരു കൂട്ടായ്മ ഒന്നായ അങ്ങനത്തെ ആളുകൾ ഉണ്ടെന്ന് പറയാൻ പറ്റുന്നതിന് ഒരു അഭിമാനം തന്നെയാണ്. അതിന് പുറമെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ എല്ലാവർക്കും നിങ്ങളൊരു ലഹരിയും പറഞ്ഞു, ഞാൻ മൊബൈൽ ഫോണാണ്, ഞാൻ ഉൾപ്പെടെ എല്ലാ ആളുകളാണ്, അതൊരു ലഹരിനെയാണ്. അപ്പൊ എനിക്കറിയാം എന്തെങ്കിലും വിഷയം ഇങ്ങനെ സംസാരിച്ചിരുന്നത് ഒരു അരമണിക്കൂർ ഇതേപോലെ ചെയറിൽ ഇരിക്കേണ്ടി വരുമ്പോ ഫോണും ഞാൻ അതൊരു ലഹരിയെന്ന്. അതാണ് ആദ്യം ശരിക്ക് ഈ ലഹരികളില്ല എന്നുള്ളത് അജ്ഞാനത്തോട് പറയുമ്പോൾ കൂടി തന്നെ ഫോണ് ഞാൻ എന്നോട് തന്നെ ഈ മെസ്സേജ് പറയില്ല, തീർത്തും എന്നോട് തന്നെ പറയും ഫോൺ എന്ത് ചെയ്യാം, ഇതേപോലെ തന്നെ പരിപാടി ഉണ്ടാകുന്ന ഫോണ് മാറ്റി വെക്കാൻ നമ്മളെ പറയണം, അതൊരു വലിയ കാര്യമാണ്. അതേപോലെ തന്നെ ഇപ്പൊ എന്തെങ്കിലും ഫോണിന്റെ യൂസ് ചെയ്യണമെങ്കിൽ തന്നെയാണ് നമുക്ക് ഉപകാരപ്രദമായി തോന്നുന്ന കാര്യങ്ങൾ മാത്രമേ യൂസ് ചെയ്യാം. ഗെയിമും കളിക്കാറില്ല, ഗെയിം കളിക്കുന്നതുകൊണ്ട് ഒരു ഗുണമില്ല എന്ന് മാത്രമല്ല അതിൽ അഡിക്റ്റായി കഴിഞ്ഞാല് അത് ഇപ്പൊ നമ്മൾ കണ്ടത് ഗൂഗിളിലൊക്കെ കുറച്ച് മുൻപ് കണ്ടിരുന്നത് അതേപോലുള്ള ഓരോ ഇഷ്യൂസ് ഗെയിമിന് അടിച്ചായിക്കഴിഞ്ഞാൽ ഒരു ഫോണിൽ അങ്ങനെ നോക്കണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും നല്ല നല്ല മെസ്സേജുകൾ വരുന്ന വാട്സാപ്പ് ഗ്രൂപ്പുകളോ അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ കുറെ ന്യൂസിലുള്ള ചാനലുകളൊക്കെ ലൈക്ക് ചെയ്തിട്ട് ഫോളോ ചെയ്തിട്ടാല് അന്യൂസുകളെങ്കിലും അറിയാൻ പറ്റും. അതായത് ഒരു ദോഷം കൊടുക്കാവുന്ന ഉണ്ടാക്കിയെടുക്കാവുന്ന ഗുണങ്ങളാണ് പറഞ്ഞത്. ലഹരിക്കെതിരെ നിങ്ങളുടെ രീതിയിൽ സംസാരിക്കേണ്ട ആവശ്യമില്ല, കാരണം നിങ്ങളാരും അത്തരത്തിലുള്ള ആളുകളില്ലാത്ത ഉള്ളവർക്കെല്ലാം മെസ്സേജ് കൊടുക്കേണ്ട ആവശ്യമാണ്. ആരും അത്തരത്തിലുള്ളൊരു ഉപയോഗം ഇല്ലാത്തതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷെ നിങ്ങളെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം നിങ്ങളെക്കൊണ്ട് തടുക്കാൻ പറ്റുന്ന മേഖലയില് അല്ലെങ്കിൽ നിങ്ങളെക്കൊണ്ട് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റിയ ആളുകൾക്കൊക്കെ ഇത് ചെയ്യാതിരിക്കാൻ ശ്രമിക്കും. അതായത് നിങ്ങളെ കൂട്ടത്തിലൂടെ നിങ്ങളെ സുഹൃത്തുക്കളുടെ ആൻസ് ഉപയോഗിക്കുന്നതാണ് അയാളോട് നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ എന്ത് ചെയ്യുക, അവരോട് പറയാതെ പറയുകയോ അല്ലെങ്കിൽ തടയാൻ പറ്റുന്നത് തടയുകയോ ചെയ്തിട്ട് അവരുടെ ഉപയോഗം കുറക്കാനെങ്കിലും ശ്രമിക്കുക. ഞാൻ ചെയ്യുന്ന ഒരു കാര്യം തന്നെ പറഞ്ഞതാ, അപ്പൊ ഞാന് ഉള്ള സമയത്ത് സിഗരറ്റ് വലിക്കാത്ത അല്ലെങ്കിൽ ആൻസ് വെക്കാത്ത ആളുകളുണ്ടാവും അവരോട് നമ്മളോടുള്ള ഒരു സ്നേഹം കൊണ്ട്, ബഹുമാനം കൊണ്ടല്ല സ്നേഹം കൊണ്ട് നമ്മളെ സുഹൃത്തുക്കളുടെയാണ് പറയാം. അപ്പൊ അവര് എന്ത് ചെയ്യും, നമ്മൾ പരമാവധി അത് ദുരുപയോഗം ചെയ്യാൻ ശ്രമിക്കുന്നില്ല. പിന്നെ രണ്ട് സിഗരറ്റ് വലിക്കാൻ പോകുന്ന ആളെ രണ്ടാമത്തെ തുടർന്ന് നിർത്തും ഈ കാര്യം ചെയ്യാൻ, അരമണിക്കൂർ കഴിഞ്ഞിട്ട് വലിച്ചു എന്ന് പറഞ്ഞിട്ട് അത്രയെങ്കിലും നമ്മളെക്കൊണ്ട് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അതൊരു വലിയ കാര്യം തന്നെയാണ്. ഏതായാലും ഈ അവസരത്തെ ഒരിക്കൽ കൂടെ എല്ലാവർക്കും സ്വാതന്ത്ര്യദിന ആശംസകൾ നേരിട്ട് ഇവിടെയൊക്കെ സൂചിപ്പിച്ച പോലെ തന്നെ നമ്മൾ ഇപ്പോ ഓരോരോ കാര്യങ്ങൾ വരുന്ന സമയത്ത് നമ്മൾ ഓരോ പ്രതിജ്ഞ എടുക്കേണ്ടത് പ്രകാരമാണ് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് തന്നെ അതിൽ ബലാതിരിക്കുന്നതിനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞത്. പിന്നെ ഈ ഒരു സ്വാതന്ത്ര്യ ദിനത്തോടനുബന്ധിച്ച് പലപ്പോഴും ഇതൊക്കെ പുനർവിചാരം കൂടിയാണ് നമ്മുടെ മനസ്സിലോട് നമ്മൾ ചോദിക്കേണ്ട കാര്യങ്ങളാണ്. അതായത് സ്വാതന്ത്ര്യം എന്ന് പറയുന്ന എന്തെങ്കിലും നമുക്ക് നമ്മുടെ എന്തെങ്കിലും പിടിച്ചെടുത്ത് അതിൽ നിന്ന് കിട്ടിയെന്നോ എന്ന് പറഞ്ഞാൽ സ്വാതന്ത്ര്യം എന്നുള്ള ലെവലുണ്ട്. അപ്പോൾ പലപ്പോഴും നമ്മൾ ഈ അവസരങ്ങളിൽ നമ്മൾ ഓർക്കേണ്ടവരെ തീർച്ചയായിട്ടും ഓർത്തിരിക്കണം. നമുക്ക് ഈ ഒരു സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് പോരാടി, അത് സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു ഇന്ത്യയുടെ സ്വാതന്ത്ര്യം മാത്രമല്ല, പല രീതിയിലും നമുക്ക് സ്വാതന്ത്ര്യങ്ങൾ തന്നിട്ടുണ്ട്. സ്വാതന്ത്ര്യം നമ്മൾ അവര് എന്ത് ഉദ്ദേശത്തോടു കൂടിയാണ് നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തന്നത്, അതിനുവേണ്ടി തന്നെയാണ് നമ്മൾക്ക് ജീവിക്കുന്നത് അല്ലാന്നുണ്ടെങ്കിൽ ആ രീതിയിൽ തന്നെയാണ് നമ്മൾ ജീവിക്കുന്നത്, ആ കാര്യങ്ങളൊക്കെ നമ്മൾ ഓർക്കുന്നുണ്ടോ എന്നുള്ളത് നമ്മുടെ മനസ്സിനോട് തന്നെ ചോദിച്ചിട്ട് സമൂഹത്തിന് വേണ്ടി നല്ലത് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ അവസരങ്ങൾ ഉപയോഗിക്കുക, അതിനുവേണ്ടി ശ്രമിക്കുക. ജയിക്കും. അടുത്തത് ശാരീരിക ബുദ്ധിമുട്ടുകൾ ഏറെ ഉണ്ടെങ്കിലും ഫിസിക്കലായി ഇന്ത്യൻ ആർമിയിലേക്ക് കഠിന ശ്രമം നടത്തുന്ന പ്രിയ സുഹൃത്ത് സാദിഖിനെ സ്വാഗതം ചെയ്യും. നമസ്കാരം.
നമുക്കറിയാം നമ്മുടെ ഇന്ത്യ 74 വർഷങ്ങളായി അതിന്റെ സ്വാതന്ത്ര്യ ദിനം ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 74 വർഷങ്ങൾക്ക് മുന്നേ നമ്മുടെ ഇന്ത്യ എങ്ങനെ എന്ന് ചോദിച്ചാൽ ഒരു ആധിപത്യമായിരുന്നു, ഒരു ബ്രിട്ടീഷ് ആധിപത്യത്തിന്റെ കീഴിൽ ഒരു അടിമകളായി ജീവിക്കേണ്ട ഒരവസ്ഥയായിരുന്നു നമുക്ക്. തീർച്ചയായും സ്വന്തം മണ്ണിൽ സ്വന്തം റോഡിലൂടെ കടന്നു പോകണമെങ്കിൽ മറ്റുള്ളവരുടെ വാക്കുകൾ മറ്റുള്ളവർ നമ്മൾക്ക് മേൽ അടിച്ചേൽപ്പിച്ച ആധിപത്യം അതനുസരിച്ചായിരിക്കും നമ്മുടെ ഓരോ വലിയമ്മമാരും എല്ലാം കടന്നുപോയിരുന്നത്. സ്വന്തം അവകാശങ്ങളും സ്വന്തമായി നമുക്കുള്ള എല്ലാ അവകാശങ്ങളും അധികാരങ്ങളും എല്ലാം മറ്റുള്ളവർ പറഞ്ഞതനുസരിച്ച് ചെയ്യേണ്ടി വന്ന ഒരു അവസ്ഥ. അവസ്ഥയിൽ നമുക്ക് സ്വന്തം ബന്ധം വിളിച്ചു പറയേണ്ട നമ്മുടെ ഇന്ത്യ, നമ്മൾ ജനിച്ച നമ്മുടെ ഇന്ത്യൻ മണ്ണ് നമുക്ക് സ്വന്തമെന്ന് പറയേണ്ട ആ മണ്ണ് നമുക്ക് വീണ്ടും തിരിച്ചെടുക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി നമ്മുടെ മഹത്വത്തിങ്ങൾ സ്വാതന്ത്ര്യ ദിനത്തിന് ദേശാഭിമാനികൾ അവരെ വായിത്തപ്പെടേണ്ടതാണ്. അവരൊരിക്കലും വായിത്തപ്പെടേണ്ടതല്ല. ഇന്നത്തെ ഇന്ത്യയിൽ ഇന്നത്തെ ഈ ഓരോ നിമിഷവും നമുക്കറിയാം വായിത്തപ്പെടേണ്ടവർ താഴ്ത്തപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ദേശാഭിമാനികൾ, നമ്മുടെ പൂർവ്വ ദേശാഭിമാനികൾ ചോരജ് വലിയരും ജീവിതവും ജീവനുമെല്ലാം നമുക്ക് സമർപ്പിച്ചിരുന്ന നമ്മുടെ ഇന്ത്യ. നമുക്ക് അവകാശമാണ്, നമുക്ക് അധികാരമാണ്, നമുക്ക് ആവശ്യമാണ്, നമുക്ക് അഭിമാനമാണ്. എത്ര പറഞ്ഞാലും തീരാത്ത നമ്മുടെ ഇന്ത്യകൾ ഇന്ത്യയുടെ ഓരോ ദേശാഭിമാനികൾ സ്മരിക്കപ്പെടേണ്ടവരാണ്. അവരിന്ന് താഴ്ത്തപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഭാരത മക്കൾ തന്നെ ശത്രുവായ കാലം, ഭാരത മക്കൾ എങ്ങനെ ശത്രുവായിരിക്കുന്നു സ്വന്തം മണ്ണിന് വേണ്ടി പോരാടിയവർക്കെതിരെ ഇല്ലാത്ത ചരിത്രം സിദ്ധിച്ച് നമ്മുടെ ഇന്ത്യയിലെ പൂർവ്വസൈനികളെ, നമ്മുടെ ഇന്ത്യയുടെ ദേശാഭിമാനികളെ അപമാനിക്കുന്ന വിധം, പുച്ഛിക്കുന്ന വിധം ചരിത്രം സൃഷ്ടിച്ച് അങ്ങനെയുള്ള ഒരു ചരിത്രം ഉണ്ടായിട്ടില്ല എന്ന് വരുന്ന തലമുറകൾക്ക് മുമ്പിൽ സമർപ്പിക്കുന്ന ഒരു കാലഘട്ടമാണ് നമുക്ക് മുന്നിൽ വന്നുകൊണ്ടിരിക്കുന്നത്. അവർക്കെതിരെ നാം ഇവിടെ ഉയർത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് നമുക്ക് ഓരോരുത്തർക്കും അഭിമാനത്തോടെ അന്തസ്സോടെ പറയാമടക്കിയ ഒരു വാക്കുകളാണ്. ഈ ത്രിവർണ്ണ പതാക എത്രയോ ആളുകളുടെ ദേശാഭിമാനികളുടെ ജീവനും ജീവിതവും എല്ലാം സമർപ്പിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ കൈകളിൽ എത്തിച്ചു തന്ന ഈ ത്രിവർണ്ണ പതാക നമ്മൾ ഓരോ ഇന്ത്യക്കാരനാണ്, നമ്മളൊരു ഭാരതീയനാണെന്ന നിലയിൽ നമ്മൾ അഭിമാനത്തോടെ അന്തസ്സോടെ പറയാൻ പറ്റിയ ഒരു ത്രിവർണ്ണ പതാക നാം വാനിൽ ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായും ബൊളീവിന്റെ കീഴിൽ വർഷങ്ങളോളമായി ഇവിടെ സമർപ്പിച്ചുകൊണ്ടിരിക്കുന്ന, ഇവിടെ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പരിപാടിയാണ് ഇൻഷാല്ലാഹ്. അതുപോലെ തന്നെ ഈ വർഷവും ഇനി കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം വരുന്ന വർഷങ്ങളിലെല്ലാം ഇത് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രതീക്ഷയാണ്. ഒലിവിന്റെ കീഴിൽ ഇത് എന്നും നടക്കും. അതുപോലെ തന്നെ നമുക്ക് ഈ വേദികളിലേക്ക് ആർത്തവമായി കടന്നു വന്ന, ഒരു മടിയും കൂടാതെ കടന്നു വന്ന സെയ്ദ് വീരാശേരി വളരെ കൃത്യമായ നന്ദി അറിയിച്ചു കൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ ഇവിടെ കടന്നു വന്ന നമ്മുടെ ഷെമീറെ, അതുപോലത്തെ പ്രഗത്ഭരായ നമ്മുടെ ആളുകളൊക്കെ നമ്മുടെ നാട്ടിലെ വ്യക്തിത്വങ്ങൾ എല്ലാവർക്കും ഒലിവിന്റെ കൃത്യമായ നന്ദി അറിയിക്കുകയാണ്. ഇനിയോ ഇതുപോലെ ഒലിച്ചുകൂടാനും ഇതുപോലെ വെറും മുട്ടായി കൊടുക്കലും വെറും പതാക കൊടുത്തും മാത്രമല്ല സ്വാതന്ത്ര്യ ദിനം എന്ന് നമ്മുടെ കുട്ടികൾ ഭരിക്കണം. ഈ ചരിത്രം ഭരിക്കണം. ഇത് മങ്ങിക്കൊണ്ടിരിക്കേണ്ട ചരിത്രമല്ല, ഇത് പഠിക്കേണ്ട ചരിത്രമാണ്. ഇത് നമുക്ക് വേണ്ടി നമ്മളുടെ ചോര്യം നേരുമെല്ലാം നമുക്ക് വേണ്ടി സമർപ്പിച്ച പൂർവ്വജോലികൾ, പൂർവ്വ ദേശാഭിമാനികൾ നമുക്ക് സമ്മാനിപ്പിച്ച ഈ ഇന്ത്യ നമ്മൾ പഠിക്കേണ്ടതാണ്. ഇത് മങ്ങേണ്ട ചരിത്രമല്ല, ഇത് വീണ്ടും പഠിക്കണം പഠിക്കണം എന്ന് വീണ്ടും വീണ്ടും ഞാൻ ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു. എന്റെ വാക്കുകളെല്ലാം വിരാമം കൊടുക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹ്. അധ്യക്ഷന്മാരോടുകൂടി ഈ യോഗം ഇവിടെ അവസാനിപ്പിച്ചതായി അറിയിക്കുന്നു. അപ്പൊ നമ്മുടെ ഇന്ത്യ രാജ്യം 75th സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുമ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും ഷാഡോ വ്ളോഗിന്റെ സ്വാതന്ത്ര്യ ദിന ആശംസകൾ. ഫ്രണ്ട്സ്,
ഡിസ്ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാതെ പെട്ടെന്ന് പോയി ഷെയർ ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം, ബെല്ലൈക്കിനെ നമ്മൾ ചെയ്യാം.